ഹലോ, ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ തന്നെ അതേ ടേസ്റ്റിൽ അൽഫഹം ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ? കുബൂസിൻ്റെ കൂടെ മയോണൈസ് ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അൽഫഹമിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അറബിക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലി, ഒരെട്ടോ ഒൻപതോ വറ്റൽ മുളക്, ഒരു ടീസ്പൂണ് കുരുമുളക് ഇതൊക്കെ ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു ബേലീഫ്, രണ്ട് ഏലയ്ക്ക, മൂന്ന് കറാമ്പ്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇതൊക്കെ ചേർക്കുക. പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകവും അര ടീസ്പൂണ് വലിയ ജീരകം ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം, അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പം ഒരു പ്രത്യേക മണം വരും. അപ്പോഴേക്കും നമ്മളിത് ലോ ഫ്ലെയിമിൽ നിന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിടുമ്പോൾ ചൂടില്ലാതെ ഇടാൻ ശ്രദ്ധിക്കുക. മിക്സിയുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലത് ചൂടില്ലാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം വണ്ണുള്ള സൈസ് 2 1/2 ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചപ്പാത്തി കോല് കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം മസാലകളൊക്കെ കൂട്ട് പിടിപ്പിക്കുമ്പോഴാണ് ഉള്ളിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ ചേരാനും നല്ല ടേസ്റ്റ് ഉണ്ടാകാനും ചാൻസ് ഉള്ളത്. ഇനി ചിക്കൻ്റെ ഫസ്റ്റത്തെ മാരിനേറ്റിങ്ങിനായിട്ട് 3 ടേബിൾ സ്പൂണ് തൈരും നേരത്തെ പൊടിച്ച് വെച്ച അറബിക് മസാലയും ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കുക. ആ വരഞ്ഞ വരേൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പിടിപ്പിച്ചാൽ മാത്രമേ ചിക്കന് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് നന്നായിട്ട് പിടിപ്പിക്കുക. ഒരു പീസ് ആക്കിയതിന് ശേഷം രണ്ടാമത്തെ പീസിലും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ മസാല നന്നായിട്ട് പുരട്ടി വെക്കുക. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ചിക്കൻ്റെ രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളിയും 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. ഇപ്പം ചേർത്തത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മളിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. ഇനി ഈ രണ്ടാമത്തെ മസാലയും ചിക്കനിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പിടിപ്പിക്കുക. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു 4-5 മണിക്കൂർ കുറഞ്ഞത് വെക്കുക. ഫ്രിഡ്ജിൽ തന്നെ താഴെ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ താഴെ ഒരു 4-5 മണിക്കൂർ കൂടി, കുറഞ്ഞത് ഒരു 4-5 മണിക്കൂർ എന്തായാലും വെക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കളറായിട്ട് കിട്ടും. നമുക്ക് കൂടുതലും കാണാനൊരു ഭംഗിയും കൂടി വേണ്ടേ? അപ്പോൾ കുറച്ച് കളറായിട്ട് അത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട്. നോർമലി അൽഫഹം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് കനലിലൊക്കെയാണ്, അപ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫ്രൈ പാനിൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ ഒരു 10 മിനിറ്റ് ആദ്യം ഒരു ഭാഗത്ത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് തന്നെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ അതിൽ വേവാനും എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആകാനൊക്കെ ഇതിലുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ഭാഗം കുക്കായതിന് ശേഷം തിരിച്ച് ഇട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തുറന്നതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് ആവശ്യത്തിന് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കനലിലേക്ക് ചുട്ടെടുത്തതിൻ്റെ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ കുറച്ച് തന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കുക. അന്നല്ല കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം ഇനി അടുത്ത പണി നമുക്കുള്ളത് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരാനുള്ള ഒരു സൂത്രപ്പണിയാണ്. അതിന് വേണ്ടിയിട്ട് ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലോ എടുക്കാം. ഞാനിപ്പോൾ ചിരട്ട കത്തിച്ചിൻ്റെ കനലെടുത്തിട്ട് ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് സെൻറ്ററിലായിട്ട് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം മൂടി അടച്ച് വെച്ചിട്ട് വേണം ഇതിൻ്റെ പുക നമുക്കതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ചെറിയ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള അൽഫഹം റെഡി ആയിട്ട് കിട്ടും. അൽഫഹം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ടേസ്റ്റും മണവും കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്മോക്കി എഫക്റ്റ് എന്തായാലും കൊടുത്താലേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ.
അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അൽഫഹം ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഈസി ആയിട്ട് ആക്കിയെടുത്തില്ലേ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പീസിനായി ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത ന്യൂ വെറൈറ്റി വീഡിയോസുമായി കാണുന്നത് വരെ ബൈ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുതേ. അപ്പം ന്യൂ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.